ഇനിയിപ്പോ പണത്തിന് എവിടെ പോകും? നമുക്ക് ഇയാടെ സ്ഥിരം എതിർ സ്ഥാനാർത്ഥിയില്ലേ കരണം മുതലാളി, ഒന്നുമില്ലേലും അയാള് പണം കണ്ടു വളർന്നവനാ, തീർച്ചയായിട്ടും വല്ലോം തരും. അച്ഛാത്മീഹ നമസ്കാരം ജി. ഇരുന്നോളൂ. മുതലാളിയാണെങ്കിലും ഞാനൊരു സോഷ്യലിസ്റ്റ് ആണല്ലോ. ഹീനജാതിക്കാരുടെ കൂടെ ഞാൻ പരസ്യമായി സദ്യ കൊണ്ടിട്ടുണ്ട്, ഒരു കുളത്തിൽ കുളിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതും കണ്ടിട്ടുണ്ട് സാബ്. ക്ഷമിക്കണം, നിങ്ങളുടെ ഒന്നും മുഖം എനിക്ക് ഓർമ്മ വരുന്നില്ല. ഞങ്ങൾ കല്ലടിക്കുന്നവരെ തന്നെയാണ് സാർ. ഞാൻ രാഹുൽ. ഞാൻ ബാലഗോപാലൻ. ഞാൻ സുബേദർ മാത്യു. ഞാൻ അതെ കൊള്ളാം. ഇതാണ് ദേശീയോദ്ഗ്രഥനം, ഹിന്ദു ക്രിസ്ത്യാനി മുസ്ലിം വിവിധ മതങ്ങളുടെ മനോഹര സംഗമം. ഈ മതമൈത്രിയുടെ ഉദ്ദേശം മഹത്തായ എന്തോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ സാർ, ഉത്സവത്തിന് ഞങ്ങൾ നാടകം കളിക്കുന്നുണ്ട്, പക്ഷേ ചെലവ് വഹിക്കാൻ അമ്പല കമ്മിറ്റിക്ക് ഫണ്ടില്ല. ഞങ്ങൾ ഫണ്ട് തേടി ഇറങ്ങിയതാണ് സാബ്. നന്നായി, ഉദ്ദേശം വളരെ നല്ലതാണ്. വലിയൊരു തുക എനിക്ക് സംഭാവന തരാൻ കഴിയും. അതെ സാർ, ഉദാര മനസ്കരാണെന്ന് ഞങ്ങൾക്കറിയാം. ജി ഹാ കറക്റ്റ്. എന്നാൽ ഞാൻ നിങ്ങൾക്കൊന്നും തരാൻ പോകുന്നില്ല. ഞാൻ തരുമ്പോൾ വലിയൊരു തുകയല്ലേ തരാൻ പാടുള്ളൂ. അങ്ങനെ വലിയൊരു തുക ഞാൻ തന്നാൽ നിങ്ങളുടെ ഉത്സാഹം നശിക്കും. അത് ശരിയല്ല. അവസാന നിമിഷം വരെ നിങ്ങളുടെ ഉത്സാഹം നിലനിൽക്കണം. ഓരോ രൂപയ്ക്കും വേണ്ടി നിങ്ങൾ നരയിക്കണം. അങ്ങനെ അങ്ങനെ നിങ്ങളുടെ കർമ്മശേഷി വർദ്ധിക്കും. ആ ശേഷിയുള്ളവരെയാണ് ഇന്നിന്റേക്ക് ആവശ്യം. സാറ് വലിയൊരു തുക തന്നു നോക്കൂ, ഞങ്ങൾ ശേഷി പിന്നെയും കാണിക്കും. ഞാൻ 4 തവണ നിങ്ങളുടെയൊക്കെ നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിച്ചു, അത്രയും തവണ തോൽക്കുകയും ചെയ്തു. നിങ്ങളെ ഒന്നും അപ്പ കണ്ടില്ല. എന്നെ ജയിപ്പിക്കാൻ ഈ നാട്ടിൽ നായന്മാരും മേനോന്മാരും ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, ഒരുത്തനും വർഗസ്നേഹമില്ല. ഒരു ഹീനജാതിക്കാരനെ ജയിപ്പിച്ചു, അവൻ ഈ നാടിനു വേണ്ടി എന്ത് ചെയ്തു? തെണ്ടി. ഇനിയും തെരഞ്ഞെടുപ്പ് വരും, ഞാൻ മത്സരിക്കും. നിങ്ങളെ ഈ സർവമത കൂട്ടുകെട്ട് അന്ന് എന്റെ കൂടെ നിൽക്കണം, പ്രവർത്തിക്കണം, എന്നെ ജയിപ്പിക്കണം. എന്നിട്ട് പിന്നെ നമുക്ക് തമ്മിൽ കാണാം. ഗുഡ് ബൈ. ജയ് ജവാൻ ജയ് കിസാൻ.